കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് വിദ്യാർത്ഥികളും കൂടാതെ ജോലി തേടിയും പോകുന്നതിന്റെ എണ്ണം ഇപ്പോൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ആണ് ഒരു ട്രാവൽ കാർഡ് എന്ന് പറയുന്നത് ട്രാവലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡായാലും ഡെബിറ്റ് കാർഡായാലും തീർത്തും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഗതിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടുന്നത് കഴിഞ്ഞ ഒരു നാല് കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിച്ച് വരുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും പ്രീമിയം ട്രാവൽ കാർഡാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയം ുന്നത് എന്നാൽ ഈ കാർഡിൻ്റെ ഫീസുകളെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ കുറഞ്ഞ ഫീസുകളും ആനുവൽ ചാർജുകളോ അല്ലെങ്കിൽ ജോയിനിങ് ഫീസോ ഒന്നും തന്നെ ഇല്ലാത്തതുമായിട്ടുള്ളൊരു അമേസിങ് ആയിട്ടുള്ളൊരു കാർഡാണ് നിയോ ഗ്ലോബൽ ട്രാവൽ എന്ന് പറയുന്നത് ഇത് ക്രെഡിറ്റ് കാർഡായിട്ടും ഡെബിറ്റ് കാർഡായിട്ടും രണ്ട് തരത്തിലുള്ള വേരിയൻസ് ആയിട്ടും നിങ്ങൾക്ക് ആണ് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു കാർഡ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് നിയോ കാർഡ് എന്താണ് നിയോ കാർഡിൻ്റെ ഫീച്ചേഴ്സ് പുറത്തെ രാജ്യങ്ങളിൽ പോകുന്നവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നിയോ കാർഡ് പോലെയുള്ളൊരു ട്രാവൽ കോഡ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കുമ്പോൾ നേടാനായിട്ട് സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ആയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പഠിക്കാനായിട്ട് പോകുന്ന അതും ഒന്നുമല്ല നിങ്ങൾ വെറുതെ വിദേശ രാജ്യങ്ങളെല്ലാം ചുറ്റിക്കറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ോ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ പുറത്തെ രാജ്യങ്ങളിൽ പോയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും കാർഡ് യൂസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത് നമ്മളിൽ നിന്നൊരു ഫോർ എക്സ് മാർക്ക് ഫീസ് ചാർജ് ഈടാക്കുന്നതായിരിക്കും എന്നാൽ ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത പറയുന്നത് അതായത് നിയോ കാർഡിൻ്റെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് വേരിയൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുറത്തെ രാജ്യങ്ങളിൽ പോയി നിങ്ങൾ സ്പെൻസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോറക്സ് മാർക്കപ്പ് ഫീ കൊടുക്കേണ്ടതായിട്ട് വരികയില്ല ഫോറെക്സ് മാർക്കപ്പ് കൂടുതലായിട്ടും കറൻസി കൺവേർട്ട് ചെയ്യുന്നതിനും ട്രാൻസാക്ഷൻ നടത്തുന്നതിനും ഒക്കെ എതിരായിട്ടുള്ള ഒരു ഫീസായിട്ടാണ് ചാർജ് ഈടാക്കപ്പെടുന്നത് എന്നാൽ സാധാരണ ക്രെഡിറ്റ് കാർഡുകളോ ഡെബിറ്റ് കാർഡുകളോ ഒക്കെ ഉപയോഗിച്ചാൽ ഏകദേശം മൂന്നര ശതമാനം മുതൽ അഞ്ച് ശതമാനത്തിനും ആയിരിക്കും ഫോർ എക്സ് മാർക്കപ്പ് ഫീസായിട്ട് അവർ നമ്മളിൽ നിന്നും ഈടാക്കുന്നത് എന്നാൽ ഇതേ ഒരു സാഹചര്യത്തിൽ തന്നെ നിയോ റേഞ്ചിലുള്ള ട്രാവൽ കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സീറോ പെർസെൻറ്റേജ് ആണ് നമുക്ക് ഫോർ ആയിട്ട് ചാർജ് ഈടാവുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മറ്റ് കാർഡുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഏകദേശം എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചാർജാവുന്നത് ഫോറക്സും കൂടെ ഉൾപ്പെടുത്തി ചാർജ് ആകുന്ന സമയത്ത് നമുക്ക് നിയോ കാർഡ് ഉപയോഗിച്ചാൽ എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയെ ചാർജ് ഈടാവുന്നതുള്ളൂ ഇതുപോലെ തന്നെ മറ്റ് പല കാറ്റഗറീസ് ഷോപ്പിംഗ് ആയാലും ഇപ്പോൾ ചോക്ലേറ്റ്സ് മേടിക്കുന്ന ആയാലും ടോട്ടൽ സ്പെൻസിൽ തന്നെ ഏകദേശം ഒരു ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് രൂപയുടെ ഈ ഒരു ഇലിസ്ട്രേഷനിൽ ആ അത്രയും ലാഭമാണ് നമുക്ക് സീറോ പെർസെൻറ്റേജ് ഫോറക്സ് ഫീസുള്ള നിയോ കാർഡിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സേവിങ്സ് ഏകദേശം അഞ്ച് ശതമാനം വരെ നമുക്ക് കൂട്ടാനായിട്ട് നമ്മുടെ നിയോ കാർഡ് ഉപയോഗിച്ച് സാധിക്കുന്നു ഇനി നിയോ കാർഡിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തെ രാജ്യങ്ങളിൽ പോയി ഏത് രാജ്യത്ത് പോയാലും ഇതിപ്പോൾ നിങ്ങൾ ഒരു രാജ്യത്തിൻ്റെ കൺസിഡറേഷൻ അല്ല നിയോ കാർഡിൻ്റെ ഗ്ലോബലി അക്രെഡിറ്റഡ് ആയിട്ടുള്ള സർവീസ് വഴി ലഭിക്കുന്നത് ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾ പല പല രാജ്യങ്ങളിൽ സന്ദർശിക്കുന്ന ആളായാലും ഈ ഒറ്റ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എ ടി എമ്മിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നു നിയോ കാർഡ് ഉപയോഗിക്കുമ്പോൾ കൂടാതെ നിയോ കാർഡിൻ്റെ എ ടി എം ലൊക്കേറ്റർ ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാൻ കഴിയുന്ന എ ടി എംസിൻ്റെ ലിസ്റ്റും അവർ റെഡിലി നിങ്ങൾക്ക് അവൈലബിൾ തരുന്നു ജസ്റ്റ് ആപ്പ് ഉപയോഗിച്ചാൽ മതി ഇനി കൂടാതെ എയർപോർട്ട്സ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിങ്ങൾക്ക് തീർത്തും സൗജന്യമായിട്ട് ലൗഞ്ച് ആക്സസ് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു കാർഡ് ഉള്ളവർക്കെല്ലാം സാധിക്കുന്നു കൂടാതെ കാർഡ് സ്വൈപ്പിന് വേണ്ടിയിട്ട് ഏത് എ ടി എം നെറ്റ്വർക്കിൻ്റെ കീഴിലായാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള നൂറ്റി മുപ്പതിലധികം കറൻസിയിൽ നൂറ്റി എൺപതിലധികം രാജ്യങ്ങളിൽ ഈ കാർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു ഇനി കാർഡിൻ്റെ ഡെലിവറിയെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാർഡ് റീച്ച് വീട്ടിലേക്ക് എത്തിച്ചേരുന്നു കാർഡ് ഓർഡർ ചെയ്ത ഉടൻ തന്നെ കൂടാതെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും കാർഡിൽ ചില ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താനായിട്ടും ഈ ഒരു കാർഡ് വഴി സാധിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വിസ ലോവസ്റ്റ് പ്രൈസിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ന്യൂ കോയിൻസ് എന്ന് പറയുന്ന അവരുടെ റിവാർഡ് പോയിൻസ് വിസ പർച്ചേസുകൾ നടത്തുമ്പോഴും ഒക്കെ നമുക്ക് ഈ ഈയൊരു കാർഡിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കൂടാതെ നിയോ കോയിൻസ് ഉപയോഗിച്ച് നമുക്ക് വിസ പർച്ചേസ് ചെയ്യാനായിട്ടും സാധിക്കും അതും ഈ ഒരു കാർഡിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം കൂടാതെ ഹയസ്റ്റ് ട്രാവൽ ഇൻഷുറൻസ് കവറേജ് ഉള്ള ഒരു കാർഡാണ് അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണലി ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് കൂടാതെ നിയോ കോയിൻസ് ഉപയോഗിച്ച് നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കാനും ട്രാവല് സംബന്ധിതമായിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ ഈ ഒരു കോയിൻസ് റെഡീം ചെയ്യാനായിട്ടും സാധിക്കും കൂടാതെ വിസ കാർഡ് ആയതുകൊണ്ട് തന്നെ വിസയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലുള്ള ഇൻ്റർനാഷണൽ ഓഫേഴ്സും ട്രാവൽ എക്സ്പീരിയൻസും ഇൻ്റർനാഷണൽ ഷോപ്പിങ്ങും ഒക്കെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് സാധിക്കുന്നതായിരിക്കും ഇനി ഈ ഒരു കാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ഏഴ് വർഷത്തിൽ ഉപരിയായിട്ട് ഈ ഒരു കാർഡ് നിലവിലുണ്ട് കൂടാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് കാർഡിനെ ലോക്ക് ചെയ്യാനും ലിമിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു കാർഡ് വഴി സാധിക്കും ഓരോ തവണ ക്രെഡിറ്റ് കാർഡ് ബില്ലടയ്ക്കുമ്പോഴും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു ക്യാഷ് ബാക്ക് ലഭിക്കുവാനും വൗച്ചേഴ്സും കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള മറ്റ് പല രീതിയിലുള്ള റിവാർഡ്സും ലഭിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ക്രെഡ് എന്ന് പറയുന്നത് ക്രെഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻവൈറ്റ് ഉള്ളി ആപ്ലിക്കേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ക്രെഡിറ്റ് കാർഡിൽ നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് മാത്രമേ ഇപ്പോൾ ക്രെഡിറ്റിന് എലിജിബിലിറ്റി ലഭിക്കുന്നുള്ളൂ എന്നാൽ ഇതിനെ ടാക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിലുള്ളൊരു വഴിയാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ട്രൈ ചെയ്തു നോക്കുക ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് ക്രെഡ് ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രെഡിറ്റിലേക്ക് ജോയിൻ ചെയ്യാനും ക്രെഡിൻ്റെ എലിജിബിലിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡുകൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബില്ലുകളും നിങ്ങൾക്ക് ഒരേ പ്ലാറ്റ്ഫോമിൽ ട്രാക്ക് ചെയ്യാനും കൂടാതെ ബില്ലുകൾ വളരെ അനായാസം ക്രെഡ് ഉപയോഗിച്ചിട്ട് അടയ്ക്കാനും അഡീഷണൽ ആയിട്ടുള്ള ക്യാഷ് ബാക്ക് ഓരോ തവണ അടയ്ക്കുമ്പോഴും നിങ്ങൾക്ക് ക്രെഡിറ്റിൽ നിന്ന് ലഭിക്കുന്നു ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ സ്കാൻ ആൻഡ് പേ ചെയ്യാനും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യു പി ഐ പേയ്മെൻ്റുകൾ നടത്താനും ഈവൻ ടാപ്പ് ആൻഡ് പേ ഓൺ ക്രെഡിറ്റ് കാർഡും ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് ചെയ്യാനും ഒക്കെ സാധിക്കും ഈ ട്രാൻസാക്ഷൻസ് എല്ലാം നടത്തുമ്പോഴും നിങ്ങൾക്ക് ക്രെഡ് ഉപയോഗിച്ച് അഡീഷണൽ ആയിട്ടുള്ള ക്യാഷ് ബാക്ക് ലഭിക്കുന്നു ഗൂഗിൾ പേ ആമസോൺ പേ മുതലായ സർവീസുകളൊക്കെ പണ്ട് നമുക്ക് ധാരാളമായിട്ട് ക്യാഷ് ബാക്ക് നൽകുമായിരുന്നു പക്ഷേ ഈ സർവീസുകളൊന്നും തന്നെ ഇപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് നൽകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ക്രെഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് ഒരു റിവാർഡ് അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ഒരു ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് എന്ന രീതിയിൽ നമുക്ക് മണി ഏൺ ചെയ്യാനും നമുക്ക് കുറച്ചുകൂടെ സേവിങ്സ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ജേണിയിൽ ആഡ് ചെയ്യാനും സാധിക്കും നിങ്ങൾ ഇതുവരെയും ക്രെഡ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുക ക്രെഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ട് കമൻറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോയിൽ അറിയിക്കാനും മറക്കരുത് ഇനി കാർഡിൻ്റെ ഉപയോഗിച്ച് ഇഷ്ടമുള്ള ആൾക്കാർ അവരുടെ കമന്റ്സ് നൽകുന്നുണ്ട് അപ്പം ഞാനെന്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളോട് ഈ ഒരു കമൻസ് റീഡ് ചെയ്യുന്നതിനേക്കാളും ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക ഞാൻ ഈ ഒരു കാർഡ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് യൂസ് ചെയ്യാനായിട്ട് ആരംഭിച്ചത് ഞാൻ ആദ്യമായിട്ട് ദുബായ് ട്രിപ്പ് പോകുന്ന സമയത്താണ് ഈ കാർഡ് ഉപയോഗിച്ചത് ആ സമയത്ത് എസ് ബി എം ബാങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നിയോ കാർഡായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ അസോസിയേഷൻ ഡി സി ബി ബാങ്കുമായിട്ട് ചേർന്നിട്ടും ഈ ഒരു കാർഡ് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും എനിക്ക് ഫീസ് എല്ലാം ഒഴിവാക്കി കിട്ടി എന്നുള്ളതാണ് ഇനി ഞാൻ മതിയായിട്ടുള്ളൊരു ആയിട്ടല്ല പുറത്തിറങ്ങിയിരിക്കുന്നതെങ്കിൽ എൻ്റെ അക്കൗണ്ടിലുള്ള ബാലൻസിനെ എനിക്ക് ഇന്ത്യയിൽ നിന്ന് എനിക്ക് ചിലപ്പോൾ ഫോറക്സ് ക്യാഷ് പർച്ചേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ എയർപോർട്ട് വഴി ഞാൻ പോയി ഫോറക്സ് പർച്ചേസ് ചെയ്തതിൽ ലിമിറ്റേഷൻ ഉണ്ടായപ്പോൾ എൻ്റെ കയ്യിൽ ഫിസിക്കൽ മണിയുടെ ഒരു ഷോർട്ടേജ് ഉണ്ടായ സമയത്ത് ഞാൻ ഈ കാർഡ് ഉപയോഗിച്ച് എ നിന്ന് വിഡ്രോവൽ നടത്തുകയും ആ ഒരു ഇന്ത്യൻ റുപ്പിയിലായിരുന്ന എൻ്റെ മണിയെ അവരുടെ ഞാൻ നിന്ന ദുബായിൽ ദിർഹം എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യും കൂടാതെ ഞാൻ തായ്ലൻഡ് പോയ പോയ സമയത്ത് തായ് പാട്ടാക്കിയിട്ട് ആ ഒരു കാർഡിൻ്റെ ഇന്ത്യൻ റുപ്പീസിനെ കൺവേർട്ട് ചെയ്ത് എ ടി എം നിന്നും തായ് പാട്ടായിട്ട് ആ പൈസ എടുത്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് വളരെ എളുപ്പത്തിൽ എൻ്റെ ഫിസിക്കൽ കറൻസിയെ മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയാക്കി മാറ്റാനായിട്ട് ഈ കാർഡ് ഉള്ളതുകൊണ്ട് സാധിച്ചു മറ്റ് കാർഡുകളാണെങ്കിൽ ഇതിനെല്ലാം അമിതമായിട്ടുള്ളൊരു അഡീഷണൽ ഫീസും അമിതമായിട്ടുള്ളൊരു ഫോറക്സ് ചാർജും എല്ലാം ഈടാക്കും പക്ഷേ ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ടതാണ് എനിക്ക് ായ്ലൻ്റ് യാത്ര പോയപ്പോഴും എല്ലായിടത്തും ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്ത് എനിക്ക് വളരെയധികം ആയി മാറിയ ഒരു കാർഡാണിത് അതുകൊണ്ട് എല്ലാവർക്കും വേണ്ട ഒരു കാർഡ് തന്നെയാണ് നാല് കൊല്ലമായിട്ട് രണ്ട് ട്രാവലിൽ ഞാൻ യൂസ് ചെയ്ത ഒരു കാർഡ് തന്നെയാണ് ഒന്ന് ദുബായ് ട്രിപ്പിൽ എനിക്ക് ദീർഘം വഴി ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് ഈ കാർഡിനെ സഹായിച്ചു മറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ആവുന്ന സമയത്തെല്ലാം എനിക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻസ് ഫീസ് ഒന്നും കൊടുക്കാതെ തന്നെ സീറോ ഫോർ എക്സ് രീതിയിൽ എനിക്ക് കാർഡ് ഉപകരിച്ചു കൂടാതെ എൻ്റെ കയ്യിൽ ഫിസിക്കൽ ക്യാഷിൻ്റെ ഷോർട്ടേജ് ഉണ്ടായപ്പോഴെല്ലാം എനിക്ക് എ ടി എമ്മിൽ പോയിട്ട് ഡയറക്റ്റ് ഈ ഒരു കാർഡ് കൊടുത്ത് ഈ ഒരു കാർഡ് സൈപ്പ് ചെയ്ത് എനിക്ക് എ ടി എമ്മിൽ നിന്ന് ക്യാഷ് ആ ഒരു ഫോറക്സ് രാജ്യത്തിൻ്റെ കറൻസിയിൽ എനിക്ക് എടുക്കാനായിട്ടും സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നല്ല സർവീസ് സർവീസായിട്ടാണ് എനിക്കിത് തോന്നിയത് ഇതുവരെ എനിക്ക് യാതൊരുവിധ കംപ്ലൈൻസും ഈ ഒരു നിയോ കാർഡിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ നിയോ കാർഡിൻ്റെ മൂന്ന് വേരിയൻസ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ ആയിട്ടുള്ളത് ഞാൻ കയറിയ സമയത്ത് ഇതിലെ മൂന്നാമത് കിടക്കുന്ന വേരിയൻ്റ് ആയിട്ടുള്ള ഡെബിറ്റ് കാർഡ് വിത്ത് എസ് ബാങ്ക് മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എസ് ബി എം ബാങ്കുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡും കൂടാതെ ഡെബിറ്റ് കാർഡ് വിത്ത് ഡി സി ബി ബാങ്കും ഒക്കെ ഈ ഒരു കാർഡ് വഴി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഒരു ഇന്റർനാഷണൽ ട്രാവലർ ആണ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ ഇൻ്റർനാഷണലി നിങ്ങൾ വർക്കിന് പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഐ എൻ ആറിലുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നടത്തണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാർഡ് തന്നെയാണ് ഇതിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് ഈ ഒരു കാർഡ് എടുക്കുക കൂടാതെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് സംശയം ചോദിക്കാവുന്നതാണ് അതുമല്ലാതെ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് ഈ കാർഡിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം യൂട്യൂബ് ചാനലിലൂടെ തന്നെ കമൻറ്റുകളായിട്ടും ഞങ്ങളെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഈ കാർഡ് നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ കാർഡിൻ്റെ റിവ്യൂവിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക സീറോ ഫോർ എക്സ് മാർക്കപ്പ് ആണെങ്കിൽ ഇതിൻ്റെ മൂന്ന് വേരിയൻ്റ് ആയാലും ഇനി ലൗഞ്ച് ആക്സസ് ലഭിക്കുന്നത് ഇന്ത്യയിലെ ഔട്ട്സൈഡിലുള്ള എയർപോർട്സിൽ ലഭിക്കണമെങ്കിൽ നമുക്ക് ഒരു സ്പെൻഡിങ് ലിമിറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം അൻപതിനായിരം രൂപയിൽ മേളിൽ ഇൻ്റർനാഷണലി സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാർഡിൽ സ്പെൻഡിങ് വഴി നമുക്ക് ഈ ഒരു ലോഞ്ച് ആക്സസ് ഫീച്ചർ ലഭിക്കുകയുള്ളൂ അല്ല എങ്കിൽ നമുക്ക് ലോഞ്ച് ആക്സസ് നേരത്തെ ഈ കാർഡ് ഫ്രീ ആയിട്ട് ലോഞ്ച് ആക്സസ് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സ്പെൻഡിങ് ലിമിറ്റ് കൂടെ വെച്ചിട്ടുണ്ട് ആ കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ ഇന്ത്യക്ക് പുറത്തുള്ള എയർപോർട്ടുകളിലുള്ള ഫ്രീ ആയിട്ടുള്ള ലോഞ്ച് ആക്സസ് ഈ കാർഡ് വഴി ലഭിക്കുന്നുള്ളൂ ഇനി ഈ കാർഡിൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് നമ്മൾ ഓരോ തവണ ഇൻ്റർനാഷണലി ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു മാൻഡേറ്റ് അനുസരിച്ച് ഒരു ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് നമ്മളിൽ നിന്ന് ചാർജ് ആവുന്നതായിരിക്കും ഈ ടാക്സ് റീഫണ്ടബിൾ ആണ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ഇത് തിരിച്ച് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അഥവാ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു ടാക്സ് ഈ ഒരു കാർഡിൽ ഏഴ് ലക്ഷം രൂപ വരെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു ടി സി എസ് പോലും പിടിക്കുന്നില്ല അതേസമയം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് വേരിയൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൺലിമിറ്റഡ് ഇൻ്റർനാഷണൽ സ്പെൻസ് ആണ് സീറോ ടി സി എസ്സിൽ ലഭിക്കുന്നത് ഇനി ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്ന് പറയുന്നത് ഈ കാർഡിന് എട്ട് ശതമാനമാണ് ഓരോ ഒരു വർഷവും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് അത് ക്വാർട്ടർലിയാണ് ഡി സി ബി ബാങ്കിൻ്റെ പലിശയായിട്ട് നമുക്ക് ക്രെഡിറ്റ് ആവുന്നത് അപ്പോൾ നിങ്ങൾ ഡെബിറ്റ് കാർഡാണ് നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് വേണം കാശ് ഹോൾഡ് ചെയ്യുന്നതിന് ഇയർലി ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട് ആ ഇയർലി ഇൻട്രസ്റ്റ് ഏകദേശം എട്ട് ശതമാനം വരെയാണ് ഡി സി ബി ബാങ്കുമായിട്ടുള്ള കാർഡാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അഥവാ നിങ്ങൾ എസ് ബി എം ബാങ്കുമായിട്ടുള്ള ഒരു കാർഡാണ് സെക്യൂർഡ് കാർഡാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എഫ് ഡി ഇടേണ്ടതായിട്ട് വരും എഫ് ഡി ഇടുമ്പോൾ ആ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് സെവൻ പെർസെൻറ്റേജ് പെർ ആന ആണ് അവർ നൽകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇനി അതേസമയം നിങ്ങൾ ഡെബിറ്റ് കാർഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സെവൻ പോയിൻറ്റ് ടു ഫൈവ് പെർ ആനമാണ് ലഭിക്കുന്നത് മന്ത്ലി ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവുന്ന ഒരു ബാങ്കാണ് ഈ ഒരു ബാങ്കിൻ്റെ ഈ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എസ് ബി എമ്മിൻ്റെ ഡെബിറ്റ് കാർഡ് എടുത്താൽ സെവൻ പോയിൻറ്റ് ടു ഫൈവ് പെർ ആനം എന്നുള്ള രീതിയിൽ മന്ത്ലി ആയിട്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ഇനി അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പതോളം കറൻസികളിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും നമ്മൾ ചൂസ് ചെയ്യുന്ന കറൻസി എത്രയാണ് ആ ദിവസത്തെ കൺവേർഷൻ വാല്യൂ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ കാർഡ് ആപ്ലിക്കേഷനിലൂടെ തന്നെ കാണിക്കും അതനുസരിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യുക സ്പെൻഡ് ചെയ്യുമ്പോൾ നൂറ്റി മുപ്പതിലധികം കറൻസികളിൽ നൂറ്റി എൺപതിലധികം രാജ്യങ്ങളിൽ ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഈ കാർഡിൻ്റെ അക്കൗണ്ട് ഓപ്പണിങ്ങിന് ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അബ്സല്യൂട്ട്ലി സീറോ ചാർജസ് ആണ് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ഈ കാർഡിൻ്റെ അക്കൗണ്ട്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ എല്ലാ കാർഡുകളും സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് അതുകൊണ്ട് തന്നെ ഈ കാർഡിൻ്റെ ബാലൻസിൽ അക്കൗണ്ടിലൊന്നും ബാലൻസ് ഇല്ല എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ചാർജൊന്നും ഉണ്ടാവുന്നില്ല ഇനി കാർഡിൻ്റെ ചാനൽ ചാർജസ് പറയുകയാണെങ്കിൽ കാർഡ്സും ഫ്രീ ആയിട്ടാണ് തരുന്നത് കാർഡിന് ആനുവലി ചാർജുകളൊന്നും തന്നെ ഇല്ല മൂന്ന് വേരിയൻ്റ് ആയാലും ഇനി ഇൻ്റർനാഷണലി എ ടി നിങ്ങൾ വിഡ്രോ ചെയ്യണമെങ്കിൽ മാത്രമാണ് ഈ ഒരു കാർഡിന് ഒരു ചാർജ് ഉള്ളത് എന്ന് പറയാൻ ഇൻ്റർനാഷണലിൽ നിങ്ങൾ പോയി നിങ്ങൾക്കിപ്പോൾ തായ് ഹാട്ടിലേക്ക് നിങ്ങൾ കറൻസി കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ എ ടി എമ്മിൽ ഈ കാർഡ് ഇട്ട് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഫ്ലാറ്റ് ഫീസായിട്ട് പിടിക്കും ബാക്കി നിങ്ങൾക്ക് കറൻസി തീർച്ചയായിട്ടും കൺവേർഷൻ ആയിട്ടുള്ള രീതിയിൽ മാക്സിമം ഒരു കൺവേർഷൻ കൂടി തന്നെ കറൻസി ലഭിക്കും അതുകൊണ്ട് തന്നെ ഞാൻ എയർപോർട്ടിൽ പോയി കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും മറ്റ് സ്ഥലങ്ങളിൽ പോയി കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് എനിക്ക് പണം ആവശ്യമുള്ളപ്പോൾ കറൻസി എടുക്കാനായിട്ട് അതും ഇന്ത്യൻ റുപ്പി പെട്ടെന്ന് കൊടുത്ത് ഐ ഈ പറഞ്ഞ മറ്റ് രാജ്യത്തെ കറൻസി എടുക്കാനായിട്ട് ഞാൻ എ ടി എം വിഡ്രോവലാണ് ചെയ്തത് അതിന് ഒരു അഞ്ഞൂറ് രൂപയായിരുന്നു ആ സമയത്ത് പക്ഷേ അവർ ഫീസ് കുറച്ചിട്ടുണ്ട് ഇപ്പോൾ നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ആദ്യത്തെ വേരിയൻറ്റിൽ ബാക്കി വേരിയൻറ്റുകളിൽ നാനൂറ്റി ഇരുപത്തി മൂന്നും ജി എസ് ടിയും കൂടെ അടക്കമുള്ളതാണ് ചാർജുകളായിട്ട് വരുന്നത് ഇനി കാർഡ് ഡെലിവറി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ കാർഡ് നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്തും അവർ തരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കാർഡിനെക്കുറിച്ച് പറയാനുള്ളത് ഈ കാർഡിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയാൽ ഈ കാർഡിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ടും വായിക്കാനായിട്ടും സാധിക്കും അപ്പോൾ ഈ കാർഡ് നിങ്ങൾ ഇതുവരെയും എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യാൻ പോകുന്ന ആളോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ട്രാവലറോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാർഡ് നിങ്ങൾ എടുക്കേണ്ടതാണ് അപ്പോൾ ഈ കാർഡിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് ഈ കാർഡിനെ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ന്യൂ കോയിൻസ് കൂടി സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് നടത്താവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കാർഡിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാർഡിനെ കുറിച്ചുള്ള അഭിപ്രായം എഴുതി അറിയിക്കാൻ മറക്കരുത് കൂടാതെ ടെലഗ്രാമിൽ നമുക്ക് ഈ കാർഡിനെ കുറിച്ചുള്ള കൂടുതൽ ഡിസ്കഷൻസ് വേണമെങ്കിൽ അതും നടത്താം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക അവർക്കൊരു പുതിയ ഇൻഫർമേഷൻ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ഐക്കൺ കൂടി അമർത്തി ചാനൽ ഒരു സക്സസ്ഫുൾ ചാനലാക്കി മാറ്റുന്നതിന് നിങ്ങളുടെ ഒരു പങ്ക് ഉണ്ടാക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ഫൈനാൻഷ്യൽ ടൈം ആശംസിച്ചുകൊണ്ട് ഒരു വണ്ടർഫുൾ ഇൻ്റർനാഷണൽ ട്രാവൽ കൂടി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം